വിശക്കുന്ന വയറ് തന്നെയാണ് പ്രശ്നം ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അവർക്ക് ഒരേ സമയം രോഗസാധ്യതയോടും പട്ടിണിയോടും യുദ്ധം ചെയ്യണം ലോക്ക്ഡൗൺ സൃഷ്ടിക്കുന്ന സാമ്പത്തിക മാന്ദ്യം ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും കുടിയേറ്റ കർഷകരെയും ആയിരിക്കും ഇനി ഇതൊന്ന് കാണൂ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്നുള്ള ഒരു ദൃശ്യമാണിത് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിനു മുന്നിൽ നീണ്ട നിര അഞ്ചു കിലോമീറ്റർ ദൂരെ ആളുകൾ നിരന്നു നാലായിരത്തിലേറെ മനുഷ്യർ നാൽപ്പത് ഡിഗ്രിയോളം ചൂടിൽ അഞ്ചു മണിക്കൂറിലധികം കാത്തുനിന്നു അവർ സാമൂഹിക അകലം പാലിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാൻ അവിടെ ആരുമില്ല അവരിൽ ഗോതമ്പ് കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് മാത്രം ഇവരോട് സാമൂഹിക അകലം പാലിച്ചില്ലെങ്കിൽ രോഗബാധ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഡൈനിക് ഭാസ്കർ പത്രത്തിന്റെ ലേഖകന് കിട്ടിയ മറുപടി വായിച്ചാൽ നമ്മുടെ നെഞ്ച് പിളരും അവർ പറഞ്ഞത് അറിയാമോ ഞങ്ങളുടെ കുട്ടികൾ വിശന്ന് കരയുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ അച്ചടക്കം പാലിക്കുക എങ്ങനെയാണ് സാമൂഹിക അകലം പാലിക്കുക ഈ സൗജന്യ ഭക്ഷ്യധാന്യം കിട്ടിയിട്ട് വേണം അവർക്ക് കുട്ടികളുടെ വിശപ്പ് മാറ്റാൻ ഇത് ഭോപ്പാലിലെ മാത്രം കാര്യമല്ല ഇന്ത്യയിൽ വരും ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ദൗർഭാഗ്യകരമായ വാർത്തകളിലേക്കുള്ള ഒരു സൂചന മാത്രമാണ് ഈ ചിത്രം ഇനി ചില കണക്കുകളിലേക്ക് വരാം നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ഭക്ഷ്യധാന്യം കെട്ടിക്കിടക്കുന്നു എന്ന കണക്കിലേക്ക് ഏപ്രിൽ ഒന്നിന്റെ കണക്ക് പ്രകാരം എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യമാണ് സ്റ്റോക്ക് ഉള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യത്തിനാവശ്യമായ ഇരുപത്തിയൊന്ന് ദശലക്ഷം മെട്രിക് ടണ്ണിന്റെ മൂന്നര ഇരട്ടി സമീപകാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ സ്റ്റോക്കാണിത് എഴുപത്തിനാല് ദശലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യത്തിൽ ഇരുപത്തിയഞ്ച് മെട്രിക് ടൺ ഗോതമ്പും മുപ്പത്തിരണ്ട് ടൺ അരിയും ഇത് കേന്ദ്രപൂളിൽ മാത്രമുള്ള അരിയുടെ കണക്കാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാനങ്ങളുടെയും കൈവശമുള്ള സ്റ്റോക്ക് ഇരുപത്തിയഞ്ച് ദശലക്ഷം ടൺ വേറെയും നിറഞ്ഞ വലിയൊരു പത്തായപ്പുരയ്ക്ക് മുകളിൽ ഞെളിഞ്ഞിരുന്ന് കോടിക്കണക്കിന് മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ക്രൂരന്മാരായ ഭരണാധികാരികൾ ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാകൂ മധ്യപ്രദേശും ഉത്തർപ്രദേശും ബീഹാറും ജാർഖണ്ഡും ഒക്കെ പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്ന വിവരം ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഹോട്ട്സ്പോട്ടുകളല്ലാത്ത ഇടങ്ങളിൽ സാധാരണ ജീവിതം പുനരാരംഭിച്ചില്ലെങ്കിൽ ജനങ്ങൾ പട്ടിണിയിലാകുമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭക്ഷ്യധാന്യ ശേഖരം ഇത്രയും വിപുലമാക്കാൻ വിയർപ്പൊഴുക്കിയ ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളും കൃഷി അനുബന്ധ വ്യവസായങ്ങളിലെ തൊഴിലാളികളും തന്നെയാണ് പട്ടിണി കിടക്കുന്നവരിൽ ഭൂരിഭാഗം എന്നതാണ് ക്രൂരമായ വിരോധാഭാസം പട്ടിണി കിടക്കുന്ന മനുഷ്യനെ പരിഹസിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മറ്റൊരു അപകടകരമായ തീരുമാനം കൈക്കൊണ്ടത് സ്റ്റോക്കുള്ള അരി ഉപയോഗിച്ച് സാനിറ്റൈസർ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവായ എഥനോൾ നിർമ്മിക്കുവാനുള്ള തീരുമാനം രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പഞ്ചസാര ഉപഭോഗം ഇരുപത് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് എഥനോൾ നിർമ്മാണത്തിന് പഞ്ചസാര ഉപയോഗിക്കാമെന്നിരിക്കെ അരിയെടുത്ത് എഥനോൾ നിർമ്മാണത്തിന് കൊടുക്കാനുള്ള തീരുമാനം പഞ്ചസാര വ്യവസായത്തിന് കനത്ത തിരിച്ചടിയാകും ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകാൻ ഇനിയും കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും രാജ്യത്തുണ്ടാകുക റാബി വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇനിയും നാൽപ്പത് ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യം സ്റ്റോക്കിൽ വന്നു ചേരുമെന്നിരിക്കെ രാജ്യത്തെ എൺപത് ശതമാനം ജനങ്ങൾക്കെങ്കിലും മാസം പത്ത് കിലോ വെച്ച് ഭക്ഷ്യധാന്യം നൽകിയാലും ഒന്നും സംഭവിക്കില്ല എന്നാൽ സാധാരണക്കാരുടെ പട്ടിണിപ്പാവങ്ങളുടെ വിശപ്പിനെക്കുറിച്ച് തങ്ങൾക്കറിയില്ലെന്ന് ആവർത്തിച്ച് ലജ്ജയില്ലാതെ പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ